بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا نعمة ربي لكنت من المقلدين أفما نحن بميتين إلا موتتنا الأولى وما نحن بمعذبين. صدق الله صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികൾ, സർവലോക രക്ഷിതാവായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പടച്ച റബ്ബ് അവന്റെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കി ഏറ്റവും ശ്രേഷ്ഠമായ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാൻ ഇടം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ അവന്റെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മറുപടി പറയേണ്ട പരീക്ഷണോപാധിയാണ് എന്ന അർത്ഥത്തിൽ മനുഷ്യജീവിതം ഉത്തരമന്വേഷിക്കേണ്ട കുറെ ചോദ്യങ്ങളാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നാല് കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ആദ്യം ബോധിപ്പിച്ചതിന് ശേഷമല്ലാതെ ഒരടി പോലും ഒരു മനുഷ്യനും മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിന്റെ സാരാംശത്തെയാണ് അവസാനം പങ്കുവച്ചത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും സങ്കീർണവും ഏറ്റവും അത്ഭുതകരവുമായ സൃഷ്ടിയാണ്. ഓരോ മനുഷ്യനും അവന്റെ ശരീരം എന്നതിനപ്പുറം നിഗൂഢമായ ഒരു ആത്മാവിന്റെയും മനസ്സിന്റെയും മനസ്സാക്ഷിയുടെയും വ്യത്യസ്തമായ പല പേരുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു ആശയത്തിന്റെയും സംയുക്തമായ ഇടമാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പ്രകടനാത്മകമാണ്, ആത്മാവ് എന്ന് പറയുന്നത് ഏതൊരു ജീവിയുടെയും ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിച്ച് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതുമായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ രണ്ടിനെയും മുന്നിൽ വെച്ചുകൊണ്ട് ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിന് രണ്ട് കാഴ്ചപ്പാടുകളുമുണ്ട്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് ഭൂമിയിലെ ജീവിതം എന്ന ഒരു സങ്കല്പം. അതല്ല, മരണത്തോടുകൂടി മറ്റൊരു ജീവിതത്തിന്റെ ആരംഭമാണ് എന്ന മറ്റൊരു സങ്കല്പം. മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടി മനുഷ്യൻ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ സങ്കല്പങ്ങൾ ഉണ്ടാകാം. മത സമൂഹങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ആശയധാരകൾക്കിടയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കാം. പക്ഷെ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യരെ രണ്ട് വിഭാഗങ്ങളാക്കി തിരിച്ചാൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗവും അല്ല മരണത്തോടുകൂടി മറ്റൊരു ജീവിതത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ ബോധിപ്പിക്കേണ്ട ചോദ്യങ്ങളെ എണ്ണി പറയുമ്പോൾ
ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആ ഉത്തരങ്ങളിൽ നിന്ന് മനുഷ്യനെ അശ്രദ്ധനാക്കി മാറ്റുന്നത് എന്ത് എന്ന വലിയ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് എന്നെയും നിങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധനാക്കി മാറ്റുന്നത്? വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ചോദിച്ചാൽ മാ ഗറക ബി റബ്ബിക്കൽ കരീം, നിന്റെ മാന്യനായ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ ചതിച്ചതാരാ, നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത് എന്താ? നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത് എന്താണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം സത്യവിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ഞാനും നിങ്ങളും കണ്ടെത്തണം. ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് ഓരോ മനുഷ്യന്റെയും ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംഗതി എന്ത് എന്ന് ചോദിച്ചാൽ അമരത്വം എന്ന് വേണമെങ്കിൽ പറയാം. മരണമില്ലാത്ത ഒരവസ്ഥ ഏതായിരുന്നാലും സാധ്യമല്ല, മരിക്കാതിരിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. എന്നാൽ മരണമില്ലാത്ത ഈ ഭൂമിയിലെ ജീവിതത്തിൽ പരമാവധി എത്ര തന്റെ ആയുസ്സിന് എത്ര ദൈർഘ്യം കിട്ടും, എത്ര കാലം തനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയും, ഇതൊരു വലിയ ആഗ്രഹമാണ്. ഇത് ആഗ്രഹമാണ് എന്ന് മാത്രമല്ല, ഇത് മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെ എല്ലാ ദൗർബല്യങ്ങളുടെയും ഒരു ബേസ്, അടിത്തറയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ അബൂലഅബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നു. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആദമിനോടും ഹവ്വയോടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിന്റെയും നിന്റെ ഇടയുടെയും ശത്രുവാണ് ഇബ്ലീസ് എന്നും ആ ഇബ്ലീസിന്റെ വാക്ക് കേൾക്കരുത് എന്നും ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ആ പറച്ചിലിന് ശേഷം ഇബ്ലീസ് എങ്ങനെയാണ് ഇവരെ വീഴ്ത്തിയത്, എങ്ങനെയാണ് ഇവരെ കീഴ്പ്പെടുത്തിയത്, ആ ഒരു വർത്തമാനം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാലയ ആദം, ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞത് അല്ലയോ ആദം, ഹൽ അദുല്ലക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ല, നിന്നെ ശാശ്വതരാക്കുന്ന, നിനക്ക് അമരത്വം നൽകാൻ കഴിയുന്ന, നിനക്ക് കാലാകാലം അമരത്വം, അതാണല്ലോ ഖുൽദ് എന്ന് പറയുന്നത്, നിനക്ക് കാലാകാലം നിലനിൽക്കാൻ കഴിയുന്ന ഒരു മരത്തെക്കുറിച്ചും നിനക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അധികാരം ലഭിക്കുന്നതിനെ കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഇതൊരു വലിയ സ്വപ്നം ഇട്ടുകൊടുക്കുകയാണ് ഇബ്ലീസ്. ഇത് ലോകത്ത് ആദ്യമല്ല, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം ഇവിടെ നിന്നാണ് എങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ലോകത്ത് ഉടനീളം മനുഷ്യൻ താൻ ഈ ഭൂമിയിൽ കാലാകാലം ജീവിക്കുന്നവനെ പോലെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചെടുത്ത് ഇബ്ലീസ് ഇട്ട് കൊടുക്കുന്ന ഈ വിത്തിന്റെ അംശങ്ങൾ കാണാൻ കഴിയും. എനിക്ക് ജീവിക്കണം, തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സ്വാർത്ഥതയുടെ ലോകം, എന്റെ ജീവിതം ഏറ്റവും സുഖകരവും ഏറ്റവും സുന്ദരവും പ്രതിസന്ധികളില്ലാതെ സുന്ദരമായി ഒഴുകുന്നതുമായിരിക്കണം. അങ്ങനെ തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു മനുഷ്യനെ രൂപീകരിച്ചെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇബ്ലീസ്. ഗ്രീക്ക് തത്വചിന്തയിൽ പ്രോമിത്യൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പ്രോമിത്യൂസ് യഥാർത്ഥത്തിൽ ആ ഗ്രീക്ക് തത്വചിന്തയിലെ പുരാണങ്ങളിൽ പറയുന്ന പ്രോമിത്യൂസ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീ മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊണ്ടുവന്നു കൊടുത്ത, തീ ദൈവം തടഞ്ഞു വെച്ചുകൂടാ, മനുഷ്യന്റെ എല്ലാ പുരോഗതിയുടെയും മുമ്പിലുള്ള ഒരു സംഗതിയാണല്ലോ തീ. ആ തീ തടഞ്ഞു വെച്ചപ്പോ പ്രോമിത്യൂസ് അത് കട്ട് കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ ആ കട്ട് കൊണ്ടുവന്നു കൊടുത്തതിന്റെ പേരിൽ പ്രോമിത്യൂസിനെ സിയൂസ് എന്ന് പറയുന്ന ദേവൻ ശപിച്ച് ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു വിടുകയാണ്. ആ മരുഭൂമിയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഹൃദയത്തെ കൊത്തിവലിക്കുന്ന പക്ഷി വന്ന് കടിച്ചു കീറുന്നുണ്ട്. ഹൃദയം അങ്ങനെ കൊത്തിവലിച്ച് പൂർണ്ണമായി കഴിയുമ്പോൾ പിന്നെയും പുതിയ ഹൃദയമുണ്ടാകും. അദ്ദേഹം ഈ വേദന ഇങ്ങനെ സഹിച്ച് സഹിച്ച്, പ്രോമിത്യൂസ്
ഗ്രീക്ക് തത്വചിന്തയിൽ ഒരുപാട് വാഴ്ത്തപ്പെട്ട ഒരു കഥാപാത്രമാണ്. മനുഷ്യന് വേണ്ടി ദൈവത്തോട് പോരടിച്ചവരാണ് എന്നാ, മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തീ കട്ടുകൊണ്ടുവന്ന് കൊടുത്തവരാണ്. ജെ ബി എൽ ആൽഡ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ചിന്തയിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ദൈവത്തോട് എതിരിട്ടുകൊണ്ടല്ലാതെ ലോകത്ത് ഒരു കണ്ടുപിടുത്തവും ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ പുരോഗതികൾക്ക് നിദാനമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും ദൈവത്തെ അവഗണിച്ചുകൊണ്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഓരോ കണ്ടുപിടുത്തങ്ങളും പോരാട്ടങ്ങളായിരുന്നു. ഇങ്ങനെ കുറെ കാഴ്ചപ്പാടുകൾ, ഞാൻ എന്തിനാണ് ഈ കാഴ്ചപ്പാടുകൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ മുമ്പിൽ ഇബ്ലീസിനെ യഥാർത്ഥത്തിൽ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് പോരടിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. ക്രൈസ്തവ ദർശനത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, മനുഷ്യനെ അമരനാക്കാൻ കഴിയുമായിരുന്ന ജ്ഞാനത്തിന്റെ അറിവിന്റെ വൃക്ഷത്തെ മനുഷ്യന്റെ മുമ്പിൽ തടഞ്ഞു വെച്ചു എന്ന. മലാതക്രമ ഹാദിഹി ശജറ എന്ന് പറഞ്ഞു, ആ മരത്തോട് നിങ്ങൾ സമീപിക്കരുത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സ്വർഗത്തിൽ, അതവന്റെ പരീക്ഷണാലയമാണ്. ആ പരീക്ഷണാലയത്തിലേക്ക്, അവന്റെ ജീവിതാനന്ദങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോ നിരോധിക്കപ്പെട്ട, തടഞ്ഞുവെക്കപ്പെട്ട ഒരുപാട് മേഖലകളുണ്ട്, അതിർവരമ്പുകളുണ്ട്. ആ പരിധികളുടെയും അതിർവരമ്പുകളുടെയും അടയാളമാണ് വലാ തക്രമ ഹാദിഹി ശജറ എന്നത്. പക്ഷെ അതിനെ മറ്റൊരർത്ഥത്തിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യന് വേണമെങ്കിൽ അമരനാകാൻ കഴിയുമായിരുന്ന അറിവിന്റെ, ജ്ഞാനത്തിന്റെ വൃക്ഷത്തെ മനുഷ്യന്റെ മുമ്പിൽ തടഞ്ഞുവെച്ചവനാണ് ദൈവം. അത് മനുഷ്യന് പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചവനാണ് ആര്? ഇബ്ലീസ്. അതുകൊണ്ടാണ് ഇബ്ലീസ് നിന്നെ നിത്യനാക്കാൻ കഴിയുന്ന, നിന്റെ അധികാരത്തെ നിലനിർത്താൻ കഴിയുന്ന വൃക്ഷത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ മുമ്പിൽ നിങ്ങളുടെ തികഞ്ഞ ശത്രുവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ഇബ്ലീസിനെ മനുഷ്യന്റെ മുമ്പിൽ മഹത്വവൽക്കരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഞാൻ എന്തിന് ഇത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, എനിക്കും നിങ്ങൾക്കും അമരത്വം ആഗ്രഹിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു സ്വാഫാത്തിൽ, പരസ്പരം ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ അഭിമുഖീകരിക്കുകയാണ്. എവിടെ? സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്തും. അവരിങ്ങനെ പരസ്പരം അഭിമുഖീകരിക്കുമ്പോ കാല കായിലും ഇന്നീ കാനലി കരിയെ, അവരുടെ കൂട്ടത്തിൽ പറയുന്ന ഒരു മനുഷ്യൻ പറയും, ഇന്നീ കാനലി കരിയിൽ, എനിക്ക് ഭൂമിയിൽ ഒരു നല്ല കൂട്ടുകാരനുണ്ടായിരുന്നു. കരിയിൽ വളരെ അടുത്ത കൂട്ടുകാരൻ. എന്റെ ആ കൂട്ടുകാരൻ എപ്പോഴും അവരെന്നോട് പറയാറുണ്ടായിരുന്നു, ഇന്നക്കല്ല മുസദ്ദി, നീ പരലോകത്തെ സത്യപ്പെടുത്തുന്നവനാണോ? മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണോ? അങ്ങനെ ഒന്നുമില്ല. ഐദാം ഇസ്ലാമ പുന്ന തുറാദം ഇലാമൻ ഇന്നാല മദീനൂൻ. നമ്മളൊക്കെ മരണപ്പെട്ട് എല്ലുകൾ നിരൂപിച്ച് അഴുകി എല്ലാം ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും ഇതിൽ നിന്ന് പുനർജീവിപ്പിക്കും, പിന്നെയും നമ്മൾ ശിക്ഷിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും, ഇങ്ങനെയൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. കാല അപ്പോൾ ആ മനുഷ്യനോട് പറയും, ഹൽ അൻതും മുത്തലിഊൻ, നിങ്ങളൊന്ന് എത്തി നോക്കുന്നവരാവും, നിങ്ങളൊന്ന് എത്തി നോക്കുന്ന, ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഒരല്പം കൂടി ഒന്ന് എത്തി നോക്കിയാൽ കാണാവുന്ന ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾ നോക്കണം. അപ്പൊ ആ മനുഷ്യർ നോക്കും, ഫത്തല ഫറആഹു ഫീ സവാഇ ജഹീം. അങ്ങനെ ഇവർ എത്തി നോക്കുമ്പോൾ കാണുന്നത് നരകത്തിന്റെ മധ്യത്തിൽ. ഇവരേതൊരു കൂട്ടുകാരനാണോ ഇങ്ങനെ നിരന്തരം ചോദിച്ച്, മരണാനന്തര ജീവിതമില്ല, നീ എന്തിന് ഈ വിഡ്ഢിത്വത്തിന്റെ പിന്നാലെ പോകണമെന്ന് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ കൂട്ടുകാരനെ നരകത്തിന്റെ മധ്യഭാഗത്ത് അവന് കാണാൻ കഴിയും. അപ്പൊ ഈ മനുഷ്യൻ പറയും, കാല തല്ലാഹി ഇൻകിത്തു ലിത്തുർദീൻ, നീ എന്നാലും നിന്റെ വാക്ക് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ നീ ഞങ്ങളെ നശിപ്പിക്കുമായിരുന്നല്ലോ, നീ ഞങ്ങളെ നശിപ്പിക്കുമായിരുന്നല്ലോ. ഇത്രയും ഈ ഒരു കാഴ്ച പറഞ്ഞതിന് ശേഷം ഈ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറയും, വലൗലാ നിഅമത്തു റബ്ബി ലകുന്തു മിനൽ മുഹ്നലീൻ, ഞങ്ങളുടെ റബ്ബ് എന്റെ റബ്ബ് എന്നോട് കാരുണ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും ഈ നരകത്തിൽ ഹാജരാക്കപ്പെടുമായിരുന്നു. എന്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്റെ റബ്ബ് എന്നോട് കാരുണ്യം ചെയ്തിരിക്കുന്നു. അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി എനിക്ക് മരണമില്ലല്ലോ
എന്ത് വർത്തമാനമാണ്, എന്ത് രസമാണ് ആ പദപ്രയോഗം. ആ കാഴ്ച ഇങ്ങനെ കണ്ടിട്ട് തന്നെ തെറ്റിലേക്ക് കൊണ്ടുവരുന്ന, തന്നെ കൊണ്ടുവന്ന് നാശത്തിലിട്ടാടിക്കുമായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഇപ്പൊ അപ്പുറത്ത് കാണുകയാണ്. ആ കാണുന്ന കാഴ്ചയിലേക്ക് നോക്കിയിട്ട് ഈ മനുഷ്യൻ പറയുന്നത് അഹമാൻ അനുമതി മനീത്തീൻ, ഇനി നമുക്ക് മരണമില്ലല്ലോ, നമ്മുടെ മരണം ഇല്ലാ മൗത്തത്തിനൽ ഊല അഹമാൻ അനുമതി മാന്തിബീൻ, ഒരച്ച മരണത്തോടുകൂടി നമ്മുടെ മരണം കഴിഞ്ഞു, നമ്മളിനി ശിക്ഷിക്കപ്പെടുന്നവരല്ല, നമ്മൾ അമരത്വം നേടിക്കഴിഞ്ഞിരിക്കുന്നു. മൃത്യോമ അമൃതം ഗമയാന്ന് പറയും, മരണത്തിന് ശേഷം മരണമില്ലാത്ത ഒന്ന്, മരണമുള്ള ലോകത്ത് നിന്ന് മരണമില്ലാത്ത ഒരു ലോകത്തേക്ക്. ഇത് എല്ലാവർക്കും സംഭവിക്കും, പക്ഷെ ആ സംഭവിക്കുന്നിടത്ത് സംതൃപ്തിയോടുകൂടി മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് അമരത്വം നേടിയെടുക്കുന്നവരാരാ? ആ അമരത്വത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്കറിയാലോ, വർഷങ്ങൾക്ക് മുൻപ് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായി. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആ ഗെയിമിന് അഡിക്റ്റായി മാറിഞ്ഞ കുറേയധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. നമ്മളൊക്കെ വായിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ്. അതിന്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഈ ഗെയിമിനൊക്കെ അഡിക്റ്റാകുന്ന കുട്ടികൾ എത്രമാത്രം അവരുടെ ജീവിതം അതിലേക്ക് ലയിപ്പിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ കുറിച്ച് പഠിക്കണം. ഇടിയും അടിയും വെടിവെപ്പും കാർ റേസിംഗും ബൈക്ക് റേസിംഗും ആക്സിഡന്റുകൾ ഉണ്ടാക്കലും, അങ്ങനെയാണ് ഗെയിമുകൾ കയറിപ്പോവുക. ഗെയിമുകളിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ മൂല്യങ്ങളെ എടുത്തു മാറ്റും. ഇത് പറഞ്ഞു കാരണമെന്ന് പറഞ്ഞു, ഈ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിമിന് ഒരുപാട് കുട്ടികൾ അഡിക്റ്റായി ആത്മഹത്യ ചെയ്ത് അവസാനം കേസ്. റഷ്യയിൽ നിന്ന് ഈ ഗെയിം ഉണ്ടാക്കിയ വ്യക്തി പിടിക്കപ്പെട്ടു, അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഗെയിം ഉണ്ടാക്കാൻ അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് കുറെ ബയോളജിക്കൽ വേസ്റ്റുകൾ ഉണ്ടെന്ന്, ജീവശാസ്ത്രപരമായ മാലിന്യങ്ങൾ. മനുഷ്യരെ കുറിച്ചാണ് പ്രയോഗിച്ചത്, ബയോളജിക്കൽ വേസ്റ്റുകളുണ്ട്, അവർക്ക് ജീവിതത്തിന്റെ മൂല്യം അറിയില്ല. ഡാർവിന്റെ സിദ്ധാന്തം പോലെ നിലനിൽക്കാൻ അർഹതയുള്ളത് മാത്രം നിലനിന്നാൽ മതി. നിലനിൽക്കാൻ അർഹതയുള്ളത് നിലനിൽക്കണമെങ്കിൽ അർഹതയില്ലാത്തതിനെ അവൻ നശിപ്പിക്കണം. ഞാൻ ചെയ്തത് ആ പ്രക്രിയയാണ്. ജീവിതത്തിന്റെ മൂല്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ കുട്ടികളാണ് ആത്മഹത്യ. എനിക്കതിൽ ദുഃഖമില്ല എന്നാ പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിന്റെ മൂല്യം എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരു സമൂഹത്തെ ബയോളജിക്കൽ വേസ്റ്റ്, ആ പ്രയോഗം അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. ജീവശാസ്ത്രപരമായ മാലിന്യങ്ങൾ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നമ്മളൊന്ന് ചോദിക്കേണ്ടത് ആ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ഭൂമിയിൽ നിന്ന് 10 or 60 വർഷം അല്ലെങ്കിൽ 10 or 80 വർഷം ജീവിച്ച് നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് ബയോളജിക്കൽ വേസ്റ്റ് ആയിരുന്നോ? അതല്ല, നമ്മുടെ മരണത്തിന് ശേഷം നാം ഒരു അമരത്വം നേടിയിട്ടുണ്ട്. രണ്ട് രീതിയിൽ അമരത്വമുണ്ട്, ഭൗതികമായുമുണ്ട് ആത്മീയമായുമുണ്ട്. നമ്മുടെ മരണത്തിന് ശേഷം നാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ പേരിൽ നന്മയുടെ മാർഗത്തിൽ അടയാളപ്പെടുത്താൻ നാം എന്ത് ഈ ഭൂമിയിൽ ബാക്കിയാക്കി? അത് നമ്മളാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ മാത്ത ഇബ്നു ആദമ ഇൻഗത അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഏറ്റവും ലളിതമായ ഹദീസുകളിൽ ഒന്നാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു കേട്ടോ. ആ മുറിഞ്ഞു പോകാതെ അവശേഷിച്ച 3 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ലാളിച്ചും ഓപലിച്ചും താലോലിച്ചും സ്വരുക്കൂട്ടിയും സമ്പാദിച്ചു കൂട്ടിയും ഒരുപാട് സമ്പാദ്യങ്ങളുടെ പെരുമ നിങ്ങൾ നടിച്ചിട്ടുണ്ടാവും, എല്ലാം പോയി. അവശേഷിച്ചതോ? ആ അവശേഷിച്ചത് സദഖത്തും ജാരിയ. സദഖത്തും ജാരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ ലളിതമായിട്ട് മനസ്സിലാക്കല് ദാനധർമ്മങ്ങളെ കുറിച്ച് മാത്രമാണ്. ദാനധർമ്മം ശരിയാണ്, പക്ഷെ സദഖ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സദഖയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് സദഖയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞില്ലേ, അള്ളാഹുടെ റസൂലെ സമ്പത്തുള്ള ആളുകൾ മുഴുവൻ പുണ്യവും കൊണ്ടുപോയി, സമ്പത്തുള്ള ആളുകൾ മുഴുവൻ പുണ്യവും കൊണ്ടുപോയി, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സദഖയില്ല, ഞങ്ങൾ എന്ത് വേണം?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സമാധാനിപ്പിച്ചത് എത്ര ഭംഗിയായ ഭാഷയിലാണ്, നിനക്കും സദഖയുണ്ട്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സദഖയാണ്. കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും സദഖയാണ്. അപ്പൊ സദഖത്തിൻ ജാരിയ എന്നത് കേവലം ദാനധർമ്മങ്ങളിലൂടെ പള്ളി നിർമ്മിച്ചു, മദ്രസ നിർമ്മിച്ചു, ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുത്തു, വാഹനം വാങ്ങിക്കൊടുത്തു, അതൊക്കെ സദഖത്തിൻ ജാരിയാണ്, നിലനിൽക്കുന്നതാണ്. മരണപ്പെട്ടാലും കിട്ടിക്കൊണ്ടിരിക്കും. നിലനിൽക്കുന്ന ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ നാം ഈ സമൂഹത്തിൽ സ്ഥാപിച്ചെടുത്ത മൂല്യങ്ങളും നന്മകളുമുണ്ട്. ആ മൂല്യങ്ങളുടെയും നന്മകളുടെയും വെളിച്ചത്തിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരം മരണപ്പെട്ടിരിക്കുന്നു, പക്ഷെ നമ്മുടെ കർമ്മങ്ങൾ മരിച്ചിട്ടില്ല. അതല്ലേ യഥാർത്ഥത്തിലുള്ള അമരത്വം എന്ന് പറയുന്നത്. ഇൽമു യുൻതഫഉ ലഹു, രണ്ടാമത്തേത് അവന്റെ ജീവിതത്തിൽ അവന് പ്രയോജനം ചെയ്തവില്ല. എന്തുമാത്രം വിജ്ഞാനങ്ങൾ നാം നേടി! നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ള വിജ്ഞാനങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചു നോക്കൂ, നമുക്കറിയാത്ത ഒന്നുമില്ല. സംതിങ് അബൌട്ട് ഓൾ തിങ് എന്നാ, ഓൾ തിങ് അബൌട്ട് സംതിങ്, ചിലതിനെ കുറിച്ച് എല്ലാം അറിയാം, എല്ലാത്തിനെ കുറിച്ചും ചിലതറിയാം, ചിലതിനെ കുറിച്ച് എല്ലാം. ഇത് നമ്മളാണ്. എന്നിട്ട് നമ്മളിൽ നേടിയ വിജ്ഞാനങ്ങളൊക്കെ നാം എന്ത് ചെയ്തു? ആ വിജ്ഞാനങ്ങളിൽ നിന്ന് എത്ര നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിലേക്ക് നാം കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു കണക്ക്, അങ്ങനെ ഒന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ പ്രയോജനകരമായ വിജ്ഞാനം നാം നേടിയതും പ്രയോജനപ്പെടുത്തിയതും തമ്മിൽ വലിയ അന്തരമുണ്ടാകും. മൂന്നാമത്തേത്, ഈ മനുഷ്യൻ മരണപ്പെട്ടാലും നിലനിൽക്കുന്നത് അവൻ അമരത്വത്തോടുകൂടി, അവന്റെ അംശം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് വലതുൻ സ്വാലിഹുൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളാണ്. വല്ലപ്പോഴും വന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ കുറിച്ചല്ല, നന്മ ചെയ്യുന്ന മക്കളാണ്, സ്വാലിഹായ മക്കളാണ്. ആ പ്രയോഗത്തിൽ അടിവരയിടുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാ മക്കളും നമ്മുടേതാണ്. എല്ലാ മക്കളെയും നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല നമ്മുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിടപറഞ്ഞതിന് ശേഷം നമ്മുടെ അടയാളമായിട്ട് എല്ലാ മക്കളും ഇല്ല. സ്വാലിഹായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ അമരനാകാൻ കഴിയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്ന മാർഗം ഇങ്ങനെയാണ്. ചൈനയിലെ കൺഫ്യൂഷ്യസിന്റെ ഒരു പ്രയോഗമുണ്ട്, ചുൻസു എന്നാണ്. ചുൻസു, ചുൻസു എന്ന് പറയുന്നത് സൂപ്പർമാൻ. ചുൻസു എന്ന സൂപ്പർമാനാണ് മനുഷ്യ. ഒരു മനുഷ്യൻ അവന്റെ എല്ലാ പരിമിതികളെയും അതിജയിച്ചിട്ട് ഏറ്റവും നല്ല ഉദാത്തമായ മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുന്ന ഒരു സ്ഥലത്തെയാണ് അദ്ദേഹം ചുൻസു എന്ന് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ യാ അയ്യപ്പുകൻ നഫ്സുൽ മുത്തമഇന്ന എന്ന് വിളിക്കില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രയോഗമാണല്ലോ യാ അയ്യപ്പുകൻ നഫ്സുൽ മുത്തമഇന്ന, അല്ലയോ സമാധാനം പ്രാപിച്ച ആത്മാവേ. ഏത് സന്ദർഭത്തിലാണ് വിളിക്കുന്നത്? മരണത്തിന്റെ വേളയാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോകാൻ വരുന്ന ഒരു സന്ദർഭമാണ്. അല്ലയോ സമാധാനം പ്രാപിച്ച ആത്മാവേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന, ഇർജുഇ ഇലാ റബ്ബിക റാദിയത മർളിയ, ഫതുഖുലി ഫീ ഇബാദി വതുഖുലി, ആ വതുഖുലി ജന്നതി, അതാണ് വതുഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചുകൊള്ളൂ. അവിടുത്തെ അവസ്ഥ എന്താണ്? നരകത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് രണ്ടും നമുക്കറിയാം. കുമ്മലായ യമൂത്തു ഫീഹാ വലാ യഹ്യ, അവിടെ പിന്നെ ജീവിതവുമില്ല മരണവുമില്ല നരകത്തിൽ. പക്ഷെ സ്വർഗം അങ്ങനെയല്ലല്ലോ, സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തിൽ നിങ്ങൾ അമരനാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ മരണാനന്തരം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു യാത്രക്കാരനാണ്. നിങ്ങൾ അത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ. ഏറ്റവും കൊച്ചു വാക്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒറ്റ ചോദ്യം, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത്? എല്ലാവരോടുമുള്ള ചോദ്യം, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താ? കറാക്കിബിൻ ഫസ്തവല്ല തഹ്ത ശജറ, ഒരു യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ ഇങ്ങനെ യാത്ര പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു മരത്തണലിൽ ഒരല്പസമയം വിശ്രമിച്ചു. ആ വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞപ്പോ തുമ്പോ തറക്ക, അത് ഉപേക്ഷിച്ചു, അവരവിടുന്ന് പോയി. അത്രയേ ഈ ഭൂമിയിൽ ഈ മനുഷ്യന്റെ ജീവിതമുള്ളൂ. ആലമിൽ അർവാൻ എന്നത് പുറപ്പെട്ട ഒരു റൂഹിനെയും വഹിച്ച് ഒരു ശരീരവുമായിട്ട് നമ്മളൊരല്പകാലം ഈ ഭൂമിയിൽ ചിലവഴിച്ചു. അവിടെ നിന്ന് അതിന്റെ അവധി എത്തിക്കഴിഞ്ഞപ്പോ ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ ഒരു വാതിലിലൂടെ കയറി മറ്റൊരു, അല്ലെ, ആയിരത്തിൽ പരം വർഷം ജീവിച്ച ഒരു പ്രവാചകനാണ്.
അത്രയേറെ കാലം ഭൂമിയിൽ വേറെ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? അറിയില്ല. അത്രയേറെ വർഷം ജീവിച്ച ആ പ്രവാചകൻ പറയുന്നത് മരണത്തിന്റെ സന്ദർഭത്തിൽ ഭൗതിക ജീവിതത്തിന്റെ ദൈർഘ്യം, ഒരു വാതിലിലൂടെ കയറി മറ്റൊരു വാതിലിലൂടെ പുറത്തിറങ്ങി അത്രയോ. അപ്പൊ ഈ യാത്രക്കാരനെ പോലെ ആത്മാവിനെയും വഹിച്ച് ആത്മാവിനെ അതിന്റെ അവധി എത്തുമ്പോ ആത്മാവിന്റെ ലോകത്തേക്ക് പറഞ്ഞയച്ച് ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകാനുള്ള മനുഷ്യൻ അതോടുകൂടി തീർന്നു എന്ന് നാം വിചാരിക്കണ്ട. എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് അനശ്വരരാകാൻ കഴിയും. ഈ ഭൂമിയിൽ പിന്നെയും നമുക്ക് നിലനിൽക്കാൻ കഴിയും, അമരത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ അമരത്വത്തെ ഞാൻ പിന്നെയും അടിവരെ ഇട്ടുകൊണ്ട് പറയുന്നു, മനുഷ്യന്റെ മുമ്പിലേക്ക് ഏറ്റവും ആദ്യം പറഞ്ഞു വെക്കുന്നത് ഇബിലീസാണ്. ഇബിലീസ് കൊടുത്തൊരു സ്വപ്നത്തെ നമുക്ക് നന്മേണം, അങ്ങനെയാണല്ലോ. ഏത് ജാഹിലിയത്തിനെയും നമുക്ക് നന്മയുടെ ഒരു വശത്തിലേക്ക് തിരിച്ചുവിടാൻ കഴിയുള്ളൂ. മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആളുകളെ വിളിക്കുമ്പോൾ നദീർ ഒരിയാൽ നഗ്നനായ മുന്നറിയിപ്പുകാരനാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ നഗ്നനായില്ല, നഗ്നത വെളിപ്പെടുത്തിയില്ല. സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് ആളുകളെ വിളിച്ചു. ആ വിളിയിൽ ജാഹിലിയത്തിന്റെ നഗ്നതയെ അവിടെ മാറ്റിവെച്ചു, പകരം ഈ നന്മയെ അവിടെ സ്ഥാപിച്ചു. എന്നതുപോലെ ഇബ്ലീസ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ നിത്യനാക്കാൻ കഴിയുന്ന ഒരു മരത്തെ ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ച ആ ചോദ്യം വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിന് ശേഷവും നിങ്ങൾക്ക് നിത്യനായി നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ കർമ്മങ്ങളുടെ ബാക്കിപത്രം നിങ്ങളുടെ പാരമ്പര്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ലോകത്തേക്ക്. ആ ലോകത്ത് വെച്ച് പറയുന്ന ഏറ്റവും നല്ല വർത്തമാനങ്ങളിൽ ഒന്നാണ് അഫമാനഹ്നുബി മയ്യിത്തീൻ, ഇനി ഞങ്ങൾക്ക് മരണമില്ലല്ലോ, ഞങ്ങൾ എത്തിപ്പെടേണ്ടിടത്ത് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് മരണമില്ലല്ലോ, ഞങ്ങളിതാ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വന്നു. ഇല്ലാ മൗത്തത്തുനൽ ഊല അഫമാനഹ്നുബി മയ്യിത്തീൻ, ഞങ്ങളിനി ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ആ ഒരൊറ്റ മരണത്തോടുകൂടി ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ഈ അമരത്വത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും. ആ അമരത്വത്തെ നമുക്ക് മുമ്പിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ മുമ്പിൽ നേരത്തെ ഇബ്ലീസ് ചൂണ്ടിപ്പറഞ്ഞ ഒരുപാട് അതിർവരമ്പുകൾ, ആ അതിർവരമ്പുകളെ ലംഘിക്കണമെന്നാണ് അവൻ മോഹിപ്പിച്ചത്. ആ വ്യാമോഹങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യരോടാണ് വിശുദ്ധ ഖുർആൻ പിന്നെയും പറഞ്ഞത്, അറത്തുക്കുമിൽ അമാനീയൻ അറക്കുമ്പില്ലാഹി അറൂർ, വ്യാമോഹങ്ങൾ നിങ്ങളെ ചതിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ കാര്യത്തിൽ കൊടുംവഞ്ചകൻ നിങ്ങളെ ചതിച്ചു കളഞ്ഞു. മാ അറക്കതി റബ്ബിക്കൽ കരീം, മാന്യനായ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങളെ എന്താണ് ചതിച്ചു കളഞ്ഞത്? ഞാൻ സൂചിപ്പിച്ചു വന്നത് കഴിഞ്ഞ കുത്തുബകളിലൊക്കെ പറഞ്ഞു വച്ചതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി ബോധിപ്പിക്കേണ്ട ഏറ്റവും വലിയ അമാനത്താണ് അവന്റെ ജീവിതം. ആ ജീവിതത്തെ അവൻ മറുപടി ബോധിപ്പിക്കാൻ കഴിയാതെ അശ്രദ്ധയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ കാലത്തിന്റെ കുത്തൊഴുക്കിൽ തന്റെ ജീവിതത്തെയും ഒഴുക്കിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വക്കുന്ന ലഹൂലുമായി ഹാഹിദി, ആ ഒഴുക്കിനൊപ്പം ഒഴുകുന്നവരായിരുന്നു എന്ന് പറയും വിധത്തിൽ ദൗർബല്യങ്ങളുടെയും ചാബല്യങ്ങളുടെയും പുറകെ പോകുന്നുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. അല്ല, ചവിട്ടേണ്ടിടത്ത് ബ്രേക്ക് ചവിട്ടിയാൽ, തിരിക്കേണ്ടിടത്ത് വാഹനം തിരിച്ചുവിട്ടാൽ, നിർത്തേണ്ടിടത്ത് വാഹനം നിർത്തിയാൽ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അമരന്മാരായി മരണമില്ലാത്തവരായി നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന് ശേഷം നാം ബാക്കി വെക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ, നന്മകൾ, സദഖത്തുൻ ജാരിയ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലാൻ കഴിയുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. Please contact 8547539820.